നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പനീറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഹോം മെയ്ഡ് പനീർ വെച്ച് നമ്മൾ പനീർ റെസിപ്പീസ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റായിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഹോം മെയ്ഡ് പനീർ തയ്യാറാക്കുന്നതെന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഹോം മെയ്ഡ് പനീർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് പനീർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഹോം മെയ്ഡ് പനീർ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ തന്നെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം കൂടിയാണല്ലേ. പനീറൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഈ ഹോം മെയ്ഡ് പനീറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാല് നിങ്ങൾ കവർ പാക്കറ്റിലുള്ള പാലുകളാണ് മേടിക്കുന്നതെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന പാലാണ്, ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിന്നിവിടെ ഈ പനീർ തയ്യാറാക്കുന്നത് ചെറുനാരങ്ങാ നീര് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ടി വരില്ല, ചിലപ്പോൾ നമുക്കൊരു 1.5 ചെറുനാരങ്ങയുടെ നീര് മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന നീരിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരുമിച്ച് അതിനകത്തേക്ക് ചേർക്കുകയല്ല. അപ്പോൾ ഞാനിവിടെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ സീഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ജ്യൂസ് മാറ്റി വെക്കണം. നമ്മൾ പനീർ തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യമേ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞെടുത്ത് വെച്ചു. ഇനി നമ്മൾ എടുത്ത് വെക്കേണ്ടത് ഒരു ബൗളാണ്. ഈ ഒരു ബൗളിലേക്ക് ഇതുപോലെ വളരെ നൈസായിട്ടുള്ള ഒരു കോട്ടൺ തുണി, നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കണം, നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് പനീറായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പനീറൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ തുണിയും ബൗളും ഒക്കെ അന്വേഷിച്ച് പോകാൻ സമയം പോകും. അപ്പോൾ നമ്മുടെ പനീറിൻ്റെ ആ കൺസിസ്റ്റൻസിയും സോഫ്റ്റ്നെസ്സൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇതെല്ലാം റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് വെക്കുക. ഐസ് ക്യൂബ് ഞാനിപ്പോൾ കാണിക്കാത്തത് ഇപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകും. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പനീർ ഉണ്ടാക്കാൻ വേണ്ടത്. ഞാനിവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പാല് നന്നായിട്ട് ആദ്യം തന്നെ തിളപ്പിച്ചെടുക്കണം. പാലടപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. പാല് നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കൈ നിർത്താതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ പനീറൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പാല് മേടിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള പാല് തിരഞ്ഞെടുക്കണം. നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണെങ്കിൽ മാത്രമാണ് നമ്മൾ 1 ലിറ്റർ പാലൊക്കെ തിളപ്പിച്ച് അതിൽ നിന്ന് പനീർ ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയെങ്കിലും നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പനീറിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പാലിവിടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി കൊടുക്കുക. ഫ്ലെയിം ഇവിടെ ഞാൻ നന്നായിട്ട് ലോ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ഒറ്റയടിക്ക് ഒഴിക്കരുത്, ആദ്യം ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. പകുതി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പാല് പിരിയാനായിട്ട് തുടങ്ങും. ചെറുതായിട്ട് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇത് പിരിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചെറുനാരങ്ങാ നീര് മുഴുവൻ വേണമോ വേണ്ടയോ എന്നുള്ളത് നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അറിയാം. നന്നായിട്ട് ഇത് വെള്ളം വിട്ട് വരണം. അപ്പോഴാണ് ശരിക്കും പനീർ ഫോം ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ്, നന്നായിട്ട് ആയിട്ടില്ല, ആയി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഞാനിതിലേക്ക് ബാക്കിയുള്ള ചെറുനാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 2 നാരങ്ങയുടെ നീരും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് പിരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് മതിയാകും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. നമ്മുടെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് പനീർ ഫോം ചെയ്യുന്നുണ്ട്, നല്ല കട്ടയായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പനീർ കൂടുതൽ വെന്ത് പോകാതിരിക്കാനാണ് ഒരു 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പനീർ സെറ്റായി കിട്ടുകയും ചെയ്യും. കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പനീർ തയ്യാറാക്കി കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ അത് നല്ല കട്ടകളായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ഇത്രയും മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്.
ഇതാ പനീർ നന്നായിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലേക്ക് വന്നു. ഈ വെള്ളം ഒട്ടും കളയേണ്ട ആവശ്യമില്ല, വളരെ പോഷകമായിട്ടുള്ളൊരു വെള്ളമാണ്. സാധാരണ നമുക്കിത് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാനോ പൂരിക്ക് മാവ് കുഴയ്ക്കാനോ അല്ലെങ്കിൽ സൂപ്പിൽ ചേർത്ത് ഉപയോഗിക്കാനൊക്കെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെള്ളമാണ്. ഇത് പ്യുവറായിട്ടുള്ള വേ പ്രോട്ടീൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷസൊക്കെ ഇത് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഉടനെ തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിനി ഇവിടെ ടൗവിൽ വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബൗളിലേക്ക് ഈ പനീർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീറൊക്കെ നന്നായിട്ട് ആ വെള്ളം വാർന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണമെന്ന്. നല്ല ചൂടാണ്, നമുക്ക് ഈ വെള്ളം മാറ്റി വെക്കാം. ഞാനിതൊരു വേറൊരു ബൗളിൽ നല്ല തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് രണ്ട് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഈ പനീർ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ ചെറുനാരങ്ങാനീര് ചേർത്താണ് ഇത് പിരിച്ചെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ചെറുനാരങ്ങയുടെ ഒരു പുളിരസമൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പുളിരസം ഇഷ്ടമാണ് കറികൾക്കൊക്കെ തയ്യാറാക്കുമ്പോൾ കുഴപ്പമില്ല എങ്കിൽ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, വാഷ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, നന്നായിട്ട് ഇത് സ്ക്യൂസ് ചെയ്തെടുക്കുക. ഇത് സ്ക്യൂസ് ചെയ്ത് ശരിക്കും ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പോകണം, ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. വെള്ളം മുഴുവനായിട്ട് കഴിയുന്നത്രയും കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് സ്ക്യൂസ് ചെയ്യുക. ഇനി കുറച്ചുകൂടി വെള്ളമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ഒരു ഹാങ്ങറിൽ ഇത് ഹാങ് ചെയ്ത് ഇടാവുന്നതാണ്. ഇച്ചിരി ഹൈറ്റിൽ തൂക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വെള്ളം വാർന്നു പോകും. വെള്ളം വാർന്നു പോയതിന് ശേഷമാണ് നമ്മളിത് ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഈ പനീർ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന അത്രയും പ്രഷർ കൊടുത്തിട്ടാണ് അത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാക്സിമം വെള്ളം ഇതിനകത്തുനിന്ന് പോകണം. അപ്പോൾ നമ്മൾ ഈ തുണി ഒന്ന് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഷേപ്പിൽ, ജസ്റ്റ് റൗണ്ടോ നിങ്ങൾക്ക് പറ്റുന്ന അത്ര ഷേപ്പിൽ, നമുക്കിത് ഒരു പ്ലേറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം സൈഡിൽ കൂടെ ഡ്രെയിൻ ചെയ്തിട്ട് ഈ അടുത്ത അടിയിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് വീഴും. ഇതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു പാത്രം കയറ്റി വെക്കുകയാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പാത്രം ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ വെയിറ്റ് ഉള്ളൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് ഇതിൻ്റെ മുകളിലിരിക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മാക്സിമം വെള്ളം ഇതിനകത്ത് നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകും. നിങ്ങൾ വെയിറ്റ് വെക്കുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഞാനിതിനകത്ത് ഏകദേശം ഒരു ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അത്രയും മതിയാകും നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. നമ്മൾ ഈ പനീറിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ആ വെയിറ്റ് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഈ പനീർ ഒന്ന് തുറന്ന് നോക്കാം. പനീർ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് തുണിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള പനീറാണ്. നമുക്കിനി ഇത് ഇങ്ങനെ തന്നെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച് വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ സോഫ്റ്റായിട്ടുള്ള പനീറാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പനീറിനേക്കാളും വളരെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് എത്ര വലിപ്പത്തിൽ മുറിക്കണോ അതിനനുസരിച്ച് നിങ്ങൾക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ മുഴുവൻ പനീറും ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലിറ്റർ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നല്ല പാലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഏകദേശം ഒരു 200 ഗ്രാം പനീറാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന പാലിൻ്റെ കൊഴുപ്പിനനുസരിച്ചൊക്കെ ഇരിക്കും പനീറിൻ്റെ ഇത്. നല്ല തിക് മിൽക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നമുക്ക് പനീർ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഏകദേശം 200 ഗ്രാമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ പനീർ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോറിൽ നിന്നൊക്കെ ബോട്ട് ചെയ്യുന്ന പനീറായിരിക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി ചിലപ്പോൾ ചില പ്രിസർവേറ്റീവ്സൊക്കെ അത് കേടാകാതിരിക്കാനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാകും, നമുക്കറിയില്ല. അപ്പോൾ അത് കുറേ മാസം
ദിവസം ഒന്നോ രണ്ടോ മാസമൊക്കെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട്. ഞാൻ സാധാരണ പനീറിൻ്റെ റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി പനീർ ഫ്രഷായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് അത് അധിക ദിവസം ഒന്നും വെക്കാറില്ല. രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഞാനത് ഉപയോഗിക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങളത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന സമയത്ത് ഞാൻ ഫ്രീസറിൽ വെക്കാറില്ല, ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു ക്ലീൻ റാപ്പിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്, യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും മൂന്ന് നാല് ദിവസത്തിനപ്പുറം ഇത് സൂക്ഷിച്ച് വെക്കാറില്ല. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പനീറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഹോം മെയ്ഡ് പനീർ വെച്ച് നമ്മൾ പനീർ റെസിപ്പീസ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ കാണും. അതുകൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മൊബൈലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.